അപ്പോൾ ഏതാണ്ട് ഒരു 47 വർഷം മുമ്പ് 1975 ജൂൺ 26-നാണ് ഗുരുവായൂർ കേശവൻ ഉൾപ്പെടെ 25 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകൾ ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് ഗൃഹപ്രവേശം നടത്തിയത്. അതിനു മുമ്പ് ദേവസ്വത്തിന്റെ ഒരു 2.5 ഏക്കർ വരുന്ന ഒരു ആനപ്പന്തിയിലാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾ ഒതുങ്ങിയിരുന്നത്. പക്ഷേ 18 ഏക്കറോളം വരുന്ന ഈ വിശാലമായ ഭൂപ്രദേശത്തേക്ക് ഈ ആനകളൊക്കെ എത്തി. അങ്ങനെ ഏതാണ്ട് 65 ഓളം ആനകൾ വരെ ഇവിടെ ഒരു സമയത്തെത്തി. ഇന്നിപ്പോൾ 44 ആനകൾ ഇവിടെയുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നാട്ടാന പരിപാലന കേന്ദ്രമാണ് ഈ പുന്നത്തൂർ കോട്ട. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ കണ്ടതൊക്കെ നല്ല ലക്ഷണമൊത്ത കൊമ്പന്മാരുടെ കഥയാണ്, അവരുടെ ഏക്കമാണ്, അവരുടെ ഉത്സവത്തിന് തിടമ്പേറ്റുന്നതിൻ്റെ ആവേശമാണ്, പാപ്പാന്മാരുടെ സന്തോഷമൊക്കെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ 47 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രായമുള്ള ആന എനിക്ക് പിന്നിൽ ഈ നിൽക്കുന്നതാണ്. ഇവിടുത്തെ ആന മുത്തശ്ശി എന്ന് തന്നെ പറയാം. താര ദേവസ്വം ബോർഡിൻ്റെ കണക്കനുസരിച്ച് അതായത് ഇവിടെ വന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 60 വയസ്സ് ഓളമാണ്. പക്ഷേ അതിൻ്റെ പ്രായം യഥാർത്ഥത്തിൽ 85 കടക്കുമെന്നുള്ളതാണ് ആനയെ പരിപാലിക്കുന്നവരൊക്കെ പറയുന്നത്. പ്രായത്തിൻ്റെ അവശതയുണ്ട്. നിങ്ങൾക്ക് കാണാം താഴെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നഖങ്ങളൊക്കെ കണ്ടാൽ ആനയുടെ പ്രായം നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ താരമുത്തശ്ശി ചെറിയ രണ്ട് ഭാഗത്തുമുള്ള താങ്ങോടുകൂടി ആണ് ഇപ്പോൾ തുടരുന്നത്. വളരെ സൂക്ഷിച്ചാണ് അതിനെ പരിപാലിക്കുന്നത്. ഇന്ന് ആദരിക്കുന്നുണ്ട് താര എന്ന ആനമുത്തശ്ശിയെ. ഈ താരമുത്തശ്ശി ഇപ്പോൾ പരിപാലിക്കുന്നത് നമ്മുടെ ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടൻ പേരെന്താണ്? ബാബു സുരേഷ്. ഇരുമിനായിട്ട് 7 വർഷം. എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രായത്തിന്റെ അവശത? പ്രായത്തിന്റെതാണ്. പിന്നെ പാതിരോഗത്തിന്റെ ചെറിയൊരു ഇതുണ്ടായത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉരുത്തിൽ വരുമ്പോൾ ഉരുത്തിൽ മുടങ്ങി വരുമ്പോൾ അപ്പുറത്ത് വേറെ നഖത്തിനുള്ളിൽ വേറെ വരും. നഖത്തിനുള്ളിൽ വന്ന് പുറത്തേക്ക് വരാൻ നേരത്തെ നമ്മൾ കാണിക്കൊണ്ടുകൊണ്ടിരിക്കുക. നഖം ചൂന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണ്. പിന്നെ കാഴ്ചക്കുറവുണ്ട്, ചെറിയൊരു നേരിയ കാഴ്ചയുള്ളു. പിന്നെ കേളിക്കുറവുണ്ട്. ഒരു 4-5 പ്രാവശ്യം പറയുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ പിന്നെ നടത്തൊക്കെ എല്ലാവരും ഇങ്ങോട്ട് അയച്ച് കൈകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം കൈ ഇങ്ങനെ നിർത്തി പിന്നാക്കം വരുമ്പോൾ ആന ഇരുന്ന് പോയി. പിന്നെ ഇവിടെ നിന്ന് അയച്ചിട്ടില്ല. തറയിൽ ഇങ്ങോട്ട് മെല്ലെ കയറ്റി നിർത്തിയിട്ടുള്ള പണി എടുക്കുകയാണ്. പിന്നെ കൈകളീൻ്റെ രണ്ട് മുകളിൽ കയറിയിട്ട് മുകളിൽ കൈ ഇറക്കിയിട്ട് പിന്നെ ഇവിടെ നിന്ന് അതിന് മാതിരി ചെയ്യാം. ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും കൈകാതിരിക്കാൻ പറ്റില്ല. ഇല്ല, കിടക്കൂല. കിടക്കാണ്ടായിട്ടിരുന്ന 4-5 വർഷമായി. സ്വയം കിടക്കാണ്ടായിട്ട് 4-5 വർഷമായി. കാരണം കിടന്ന എണീക്കൊരു നാനിക്ക് തന്നെ മനസ്സിലായി. കാരണം പ്രായത്തിൻ്റെ ഒരു ഇതാണ്. പറഞ്ഞ തലപ്പൊക്കെ എണീക്കാൻ പറ്റുന്നില്ല. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ 100,000 രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല, ഭക്ഷണം പുല്ലുണ്ട്, പിന്നെ പനമ്പട്ടുണ്ട്. പിന്നെ രാവിലെ ഈത്തപ്പഴം അവലും മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഉച്ചക്ക് ചെറുപയറും ചോറും കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഇതുണ്ട്, അത് സെപ്പറേറ്റ് തന്നെയാണ്. വന്ന് നോക്കുന്നുണ്ട്, ഒന്നിടം വന്ന് ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെ, സപ്പോർട്ട് ചെയ്ത് രണ്ട് സൈഡും ആണെങ്കിൽ ചാരി ഉറങ്ങുന്നില്ല, കിടക്കുന്നില്ലല്ലോ. അപ്പൊ കിടന്ന് ഒന്ന് ചാരിന്ന് ഉറങ്ങാൻ വേണ്ടി രണ്ട് സൈഡ് കൊടുത്തത് നമുക്കൊരു ബലത്തിനും വേണ്ടി. കാരണം ഒന്ന് ചരിഞ്ഞ് ഒന്ന് തായിക്കോട്ടം ചേരട്ടെ. പിന്നെ അത്രയും താങ്ങി നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് വേണം, അതിനു വേണ്ടിയാണ്. ഇപ്പൊ രണ്ടാമത് അത് ഇത് കൊണ്ടുവന്ന് രണ്ടാം ഇന്നലെ കെട്ടി ഉറപ്പിച്ചാണ്. ഇതിന് വില കുറവായിട്ട് എങ്ങനെയാണ്? കണ്ണു വേണം. അതെ അതെ, കുളിപ്പിക്കുന്നുണ്ട്, ഡെയിലി കുളിപ്പിക്കുന്നുണ്ട്. ആനകളുടെ ഇതുവരെയുള്ള പ്രായം നോക്കിയ ചെറിയ ഇത് വലിയ പ്രായമാണ്. ഇത് വലിയ പ്രായമാണ്. നമ്മൾ നോട്ടത്തിന്റെ നോക്കുന്നതിന്റെ പവർ നമ്മളെ മക്കൾ ഇപ്പോ സാറ് പറഞ്ഞവരെ മക്കൾ നോക്കുന്നവരെ നമ്മൾ നോക്കുന്നത്. എന്റെ ഒരു ഇവിടെ താമസിക്കുന്ന വീടാണ്. സ്വന്തം സ്ഥലം കോഴിക്കോടാണ്. നമ്മള് പാരമ്പര്യം ആനക്കാരാണ്. അച്ഛനൊക്കെ ഈ പണിക്കാരനായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 24 വർഷമായി. ആ കാലം മുതലേ ഞാൻ പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 12 വയസ്സ് തുടങ്ങിയതാണ്. ആന്റെ പുറകെ നടന്നു. പിന്നെ ഇതിനൊരു വാസന വന്നു. അങ്ങനെ കർണാടകയിൽ പണിയെടുത്തു. അവിടെ നിന്നും കൊണ്ടാണ് ഇവിടെ എന്റെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞ എന്റെ ഒരു പങ്കെടുത്ത് അങ്ങനെ സ്ഥിരം പോസ്റ്റാക്കാം. അങ്ങനെ ഉണ്ട്, ശരിയാണ്, സ്നേഹിക്കുന്നുണ്ട്. അല്ല, ആനച്ചോറ് അതിന്റെ സമ്പ്രദായം പറയുന്ന ആനച്ചോറ് കൊലച്ചോറ് തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കണ്ട, ഓരോരുത്തർക്ക് ഓരോ തൊഴിലാന്നല്ല പറഞ്ഞത്, ഓരോരുത്തർക്ക് ഓരോ വാസനയാണല്ലോ. അപ്പൊ എനിക്ക് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്നേഹിക്കും. നമ്മളെ മക്കളെ നോക്കുന്ന മാതിരി ചെയ്യണം. അമിതമായിട്ട് ഉപദ്രവിക്കരുത്. ശീലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ അതെ അതെ അത് മനസ്സിലാക്കണം. നമ്മളിപ്പോ പിള്ളേരെ തെറ്റ് ചെയ്താൽ അപ്പോഴൊരു അടി കൊടുക്കല്ലോ. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ എന്തിനാന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മള് മക്കളെ കൊണ്ടെടുക്കുന്ന മാതിരി കൊണ്ടുവരും. ചെറിയ തെറ്റ് കണ്ടാ ചെറിയ രണ്ടു പ്രാവശ്യമൊക്കെ പറയൂ. പിന്നെ അതിലും കൂടുതൽ പറയും. ഇപ്പൊ ഇത് അടിക്കാറില്ല. കാരണം അടിച്ചിട്ട് തന്നെ 3-4 കൊല്ലം അടിക്കേണ്ട ആവശ്യമില്ല.
എല്ലാം പറഞ്ഞ പറയുന്ന മാതിരി എല്ലാം ചെയ്യുന്നു പിടിക്കുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ താരമുത്തശ്ശിയുടെ കാര്യമാണ് പറഞ്ഞത്. നല്ല പ്രായമാണ്, കാഴ്ച കുറവുണ്ട്, അതിന് ശരീരത്തിനുള്ള ബലക്കുറവുകൊണ്ട് ഒരു ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്താണ്. ഇന്ന് ഓഗസ്റ്റ് 12 ആനദിനമാണ്. അപ്പോൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു ആദരം ഇന്ന് താരമുത്തശ്ശി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.